പ്രിയമുള്ളവരെ, അങ്ങനെ ബഹുമാനപ്പെട്ട കുഞ്ഞിബായി മുസ്ലിയാർ എവിടെത്തി? മദീനയില് റൗദാ ഷെരീഫിലെത്തി. ബഹുമാനപ്പെട്ട ഒരു റൗദയിൽ കിടന്ന് മുത്തുറ സുറുദാനെ സിയാറത്ത് ചെയ്ത് ആ റൗദയിൽ എത്തിക്കാപ്പിരിക്കുമ്പോ ഉറക്കം വന്നുപോയി. ഉറക്കം വന്നുപോയി. ആ ഉറക്കത്തിൽ ബഹുമാനപ്പെട്ട കുഞ്ഞിബായി മുസ്ലിയാർ ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അത് തങ്ങളാണെന്ന് എങ്ങനെ മനസ്സിലായി? പറഞ്ഞു, കുഞ്ഞിബായി മുസ്ലിയാർ, നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നിങ്ങൾക്കൊരു ആൺകുഞ്ഞുണ്ടാവും. ആ ആൺകുഞ്ഞ് എന്റെ ഉമ്മത്തില് ഔലിയാക്കളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ഒലിയായിരിക്കും. ആ കുട്ടിക്ക് നിങ്ങൾ എന്റെ പേരും എന്റെ ഹബീബ് സിദ്ദീഖ് തങ്ങളെ പേരും ചേർത്ത് പേരിടണം. അങ്ങനെ കുഞ്ഞിബായി മുസ്ലിയാർ ഹജ്ജ് കഴിഞ്ഞ് ഈ സ്വപ്നം പുലരുമോ കാത്തിരുന്നു. പുലർന്നു, ഭാര്യ ഗർഭിണിയായി, ആൺകുഞ്ഞു പിറന്നു. കുട്ടിക്ക് റസൂൽ പറഞ്ഞതുപോലെ പേരിട്ടു, മുഹമ്മദ് അബൂബക്കർ. മുഹമ്മദ് അബൂബക്കർ എന്നുള്ള പേര് ആരിട്ടതാ? നിങ്ങൾ കേട്ടിട്ടില്ല, മുഹമ്മദ് അബൂബക്കർ എന്നുള്ള പേര് ആരിട്ടതാ? നിങ്ങൾ കേട്ടിട്ടില്ല വയല്ലേ, നിങ്ങൾ ഉറങ്ങാണ്. മുഹമ്മദ് അബൂബക്കർ എന്ന പേര് ആരിട്ടതാണ്? അത് ആരോടിടാൻ പറഞ്ഞു? ആരോടാൻ പറഞ്ഞു? ആപ്പ കുഞ്ഞു ആപ്പാന്റെ പേരെന്താ? എന്താ നിങ്ങൾക്ക് ഇരുന്നാ പോരാ, അതൊക്കെ കേൾക്കണം, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആളുകൾക്ക് മനസ്സിലായി, കുഞ്ഞുമായി മുസ്ലിയാര് മുഹമ്മദ് അബൂബക്കർ എന്ന് പേരിട്ടു. അതാണ് ബഹുമാനപ്പെട്ട സി എം മുലിയുള്ള മുഹമ്മദ് അബൂബക്കർ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ ജനിക്കുന്നതിന് മുമ്പേ നടന്ന കാര്യവും ജനനത്തോടെയുള്ള കാര്യവും നമ്മളിപ്പോ കേട്ടു. വലിയ സമയം കളയുന്നില്ല. ഇനി ജനിച്ചതിന് ശേഷമുള്ള കുറച്ച് ചെറിയ തള്ളുകളൊക്കെ ഉണ്ട്, അന്ന് കേട്ടു നോക്കാം. സംസാരങ്ങളും വല്ലാത്ത അട്ടഹസിച്ച് ചിരിയോ കളിയൊന്നുമില്ല. കുഞ്ഞിമാഹിയും പോയ മുസ്ലിയാരും ഉമ്മയും കൂടി ആയിഷ അച്ഛമ്മയും കൂടി ചർച്ച ചെയ്യുന്നു. കുഞ്ഞുമോനെന്ത് പറ്റി? വലിയ വിലായത്തിന്റെ ഉന്നതിയിൽ എത്താനുള്ള മകനല്ലേ, അല്ല അസുഖമുണ്ടോ? രണ്ടുപേരും സിയും വലിയുള്ളാഹി പുറത്തു പോയ സമയത്ത് എന്ത് ചെയ്യുകയാണ്? ഒരു ഡോക്ടറെ കാണാൻ പോകുക, ആയുർവേദ ഡോക്ടറെ കാണാൻ വേണ്ടി പോകും. അവരോട് ചെന്ന് പറഞ്ഞു, കുട്ടി ഇങ്ങനെ ചില പ്രയാസങ്ങളുണ്ട്. ഡോക്ടർ ഉടനെ എന്ത് ചെയ്തു? ഒരു എണ്ണ കൊടുക്കും. വീട്ടിൽ വരുമ്പോ ഒന്ന് തേച്ചു കുളിപ്പിക്കാൻ പറയുക. സുബ്ഹാനല്ലാഹ്, സിയുമലി അറിഞ്ഞിട്ടില്ല. സിയുമലി നേരെ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഉമ്മാനോട് ചോദിക്കുന്ന എണ്ണ എടുത്തോളാം. അതാണ് ചെറുപ്പത്തിലെ ശേഷം ഒരു മൊയ്തീൻ സാഹിബിനെ കണ്ട ശേഷം ഒന്നുമല്ല ഇത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മോട് പറയും, ചെന്നില്ലേ, അത് എടുത്തോളാൻ പറയുകയാണ്. ചെറുപ്പത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കുത്തുബുൽ ആലം വലിയ വലിയ കറാമത്തുകൾ കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ഭൗതികമായ വിദ്യാഭ്യാസം പരിമിതമാണെങ്കിലും പക്ഷേ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉന്നത ശ്രേണിയിൽ അവർ വിരാജിക്കുകയാണ്. അവർക്ക് അറബി നല്ല പോലെ കൈകാര്യം ചെയ്യാൻ അറിയും, ഇംഗ്ലീഷ് നല്ല പോലെ സിയം വലിയ സംസാരിക്കും, പാർസി ഭാഷ നല്ല പോലെ സംസാരിക്കും, ഉറുദു നല്ല പോലെ സംസാരിക്കും, തത്വശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളാണ്, ഭൗതിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആരാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ബഹുമാനപ്പെട്ട സിയും വലിയ അവറുകൾ വലിയ മികവ് പുലർത്തിയിരുന്ന മഹാനാണ്. മനസ്സിലായില്ലേ? അപ്പൊ നേരത്തെ പ്രസവിക്കുന്നതിന് മുമ്പ് ഉണ്ടാവുന്നതിന് മുമ്പ് ഏത് ഞരമ്പിലോടുന്ന സമയത്തുള്ള കഥയടക്കം നമ്മള് കേട്ടു. അതിനുശേഷം പിറന്നപ്പോ പേരിട്ടവും കേട്ടു. അതിനുശേഷം അത് ഇവരുടെ കറാമത്തായിട്ടാണ് കൂട്ടുന്നത്. കാരണം കുഞ്ഞുമായും കോയ മുസ്ലിയാര് മൂപ്പര് വലിയല്ല, മൂപ്പരിക്ക് കറാമത്ത് ഉണ്ടാവല്ലോ. പിന്നെ മൂപ്പരെടുത്ത് വന്ന ആള് അത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് മൂപ്പരോട് ഉറപ്പിച്ചു. എന്താ അതിന് തെളിവ്? റസൂലുള്ളാന്റെ രൂപത്തില് ഇബ്ലീസിന് വരാൻ പറ്റൂല എന്നാ. ഈ വന്നാളെ രൂപത്തിൽ ഇബ്ലീസിന് വരാൻ പറ്റൂലേ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേ ആണ് എന്ന് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേ മുൻപ് കാണണം. അല്ലാത്തൊരാൾക്ക് ആ രൂപം റസൂലുള്ളാന്റെ ആണെന്നുള്ളത് അറിയാൻ കഴിയില്ലല്ലോ. ഇപ്പോ എന്റെ വല്ലിപ്പ, എന്റെ വാപ്പാന്റെ വാപ്പ ഞാൻ ജനിക്കുന്നതിനും 3 വർഷം മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ വല്ലിപ്പാന്റെ ഫോട്ടോ ഇല്ല. എന്റെ വല്ലിപ്പാനെ കണ്ടത് എന്റെ ഉമ്മയും വാപ്പയും എന്റെ വല്യമ്മയൊക്കെയാണ്, അയളാപ്പയും ഒക്കെയാണ് എന്റെ വല്ലിപ്പാനെ കണ്ടിട്ടുള്ളത്. അവര് ആ രൂപം വരച്ചു തന്നിട്ടുമില്ല. വല്ലിപ്പാന്റെ ഫോട്ടോയും ഇല്ല. ഇന്നത്തെ പോലെ ആധാറും ഐഡന്റിറ്റി കാർഡും ഒന്നും അന്നില്ല.
പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ വളരെ കുറവുള്ള കാലാണ്. ഏതായാലും വല്യപ്പാന്റെ ഫോട്ടോ എവിടെയും പെട്ടിട്ടില്ല. എനിക്ക് ഇന്ന് രാത്രി ഒരാള് വന്നിട്ട് ഞാൻ എന്റെ വല്യപ്പയാണ് എന്നാണ് പറഞ്ഞാല് അപ്പൊ എന്റെ വല്യപ്പയാണോ അല്ലേന്നുള്ളത്, വല്യപ്പാന്റെ രൂപമാണോ അല്ലേന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയാം സഹോദരന്മാരെ? അപ്പോ അത് ഒരാള് വരികയാണ് എന്നിട്ട് പറയണ് ഞാൻ മുഹമ്മദ് റസൂലുള്ളയാണ് എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ രൂപം കണ്ട ആൾക്കല്ലേ അത് റസൂലുള്ളയാണെന്ന് അറിയാൻ കഴിയുള്ളൂ അല്ലേ? ഒരാള് നുണ പറയാണ് ഏതെങ്കിലും രൂപത്തിൽ വന്നിട്ട്, റസൂലുള്ളാഹിന്റെ രൂപം ഇബ്ലീസിന് സ്വീകരിക്കാൻ കഴിയില്ല, ഷെയ്ത്താന് സ്വീകരിക്കാൻ കഴിയില്ല. ഷെയ്ത്താന് മറ്റാരുടെയെങ്കിലും രൂപത്തിൽ വന്നിട്ട് അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞൂടെ അല്ലേ? ചിന്തിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തോട്ടെ അതൊക്കെ അവിടെ കിടക്കട്ടെ. സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടിട്ട് കുഞ്ഞുമൈദീൻ കോയ മുസ്ലിയാര് സ്വപ്നം കണ്ടിട്ട് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും കേട്ടോ, ആ കുട്ടിക്ക് നിങ്ങൾ എന്ത് പേരിടണം? മുഹമ്മദ് എന്നും തന്റെ സന്തത സഹചാരിയും പ്രിയ പത്നിയുടെ പിതാവും ഒക്കെ ആയിട്ടുള്ള ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും പേര് ചേർത്തിട്ട് മുഹമ്മദും അബൂബക്കറും കൂടി കൂട്ടിച്ചേർത്തിട്ട് പേരിടണം എന്ന് പറഞ്ഞു. മൂപ്പർ അങ്ങനെ പേരിട്ടു എന്നാണ് ഇപ്പൊ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത് എന്താണ്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിലായത്തുണ്ടായിരുന്നു, കറാമത്ത് കാണിച്ചിരുന്നു. ചെറിയ കുട്ടി 15 വയസ്സ് എന്നുള്ള ആ ഒരു തക്ലീഫ്, നമുക്ക് നിയമങ്ങൾ ബാധ്യതയാവുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, അതിനൊക്കെ മുമ്പെയാണ് ഇവർക്ക് വലിയ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പ്രായത്തിന് മുമ്പെയാണ് ഇവര് ആളുകൾ കറാമത്ത് കാണിച്ചിട്ടുള്ളത്. എന്താണ് മോലിയാക്കന്മാരെ വലിയ എന്ന് പറഞ്ഞാല്, എന്താണ് മോലിയാക്കന്മാരെ കറാമത്ത് എന്ന് പറഞ്ഞാല്, നിങ്ങൾ ചിരിപ്പിക്കല്ലേ, നിങ്ങൾ ഇങ്ങനെ ഈ ജനങ്ങളെ ചിരിപ്പിക്കാനായിട്ട് നടക്കല്ലേ? പെറ്റി വീണ കുട്ടി, പിച്ച വെച്ച് നടക്കുന്ന കുട്ടി, മുട്ടിലഴയുന്ന കുട്ടി, അല്ലെങ്കിൽ മുട്ടിൽ നടക്കുന്ന കുട്ടി, അതേപോലെ മാങ്ങക്ക് കല്ലെറിയാൻ പോകുന്ന കുട്ടി, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടി, ഇവരൊക്കെ ഔലിയബാപ്പയാണ്, ഇവരൊക്കെ കറാമത്ത് കെട്ടാണ്. അപ്പൊ ഇനി ചില ആളുകൾ വന്ന് ചോദിക്കുക എന്താണെന്നറിയോ, ഈസാ നബി കാണിച്ചില്ലേ എന്ന് ചോദിക്കും. ഈസാ നബി ഒരു റസൂലാണ്, ഈസാ നബി എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, മുഅ്ജിസത്തുള്ള പ്രവാചകനാണ്, കുഞ്ഞിലേ മുഅ്ജിസത്ത് കാണിച്ച പ്രവാചകനാണ്, അള്ളാഹു തിരഞ്ഞെടുത്ത പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്, പിതാവില്ലാതെ ജനിച്ച അള്ളാഹുവിന്റെ റൂഹായ ഈസബിനും മറിയം മുഅ്ജിസത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് വിലായത്തേത്, നുബുവത്തേത്. വിലായത്തെന്ത്, നുബുവത്തെന്ത്, റിസാലത്തെന്ത്, കറാമത്തെന്ത്, അതേപോലെ മുഅ്ജിസത്തെന്ത്, കറാമത്തെന്ത്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പഠിക്കാതിരുന്നാൽ ഇങ്ങനെ ഇനി വയറ്റിൽ ഇരുന്നിട്ട് കറാമത്ത് കാണിച്ചതടക്കം നാളെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഇവര് തുടങ്ങി വെച്ചിരിക്കുകയാണ് വീണ്ടും. ആരുടെ പേരിലും ഇനി കള്ളക്കറാമത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടില്ല, സി എമ്മിന്റെ പേരിൽ നമുക്ക് കള്ളക്കറാമത്ത് പറയാതിരിക്കാൻ കയ്യൂല. കാര്യം എന്താ, കുറേ കറാമത്തും കൂടി എഴുതി വെച്ചിട്ടുണ്ട്, പല ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്തേ പറഞ്ഞത്, ഇംഗ്ലീഷ്, ഉറുദു, പാർസി, മലയാളം, തമിഴ് ഒക്കെ അറിയുന്ന ആളായിരുന്നു എന്നാ പറഞ്ഞത്. ഒക്കെ അറിയുമായിരുന്നു, പക്ഷേ മാനസിക രോഗത്തിന്റെ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എപ്പോഴെപ്പോഴും പറയേണ്ടതില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. മനസ്സിലാക്കുക, ഇതുപോലെ തള്ളി കൊണ്ടുവച്ച ഒരു യുഗപുരുഷനാണ് ഈ പറയപ്പെട്ട മഹൽ വ്യക്തി എന്നുള്ളത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.